നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയ നടൻ ഇന്നസെന്റ് അരങ്ങൊഴിഞ്ഞു. മലയാള ചലച്ചിത്രവേദി അഭിനയ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയായിരുന്നു ഇന്നസെന്റ്. ഒരർത്ഥത്തിൽ മലയാളികളുടെ ആഹ്ലാദമായിരുന്നു ഇന്നസെന്റ്. നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ എന്നെന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഇന്നസെന്റ് കടന്നുപോയത്. മഹാനായ ചലച്ചിത്ര നടൻ എന്നതുപോലെ പാർലമെൻ്റ് അംഗമായും ഒക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ സവിശേഷമായി അടയാളപ്പെടുത്തി. സ്വാഭാവികമായും ഇന്നസെൻറ്റിൻ്റെ വിയോഗം പോയ വാരം എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇന്നസെൻറ്റിൻ്റെ അഭിനയ ജീവിതത്തിലെയും ജീവിതത്തിലെ ആകെ തന്നെയും പ്രത്യേക മുഹൂർത്തങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും വിവിധ സ്റ്റോറികൾ ചെയ്തു, ദൃശ്യമാധ്യമങ്ങളും. എന്നാൽ അക്കൂട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിഷലിപ്തമായ വികൃത മനസ്സ് വെളിപ്പെടുത്തും വിധമാണ് മലയാള മനോരമ ഒരു വാർത്ത ചെയ്തത്. ആ വാർത്ത കൂട്ടത്തിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്നസെന്റ് വിമോചന സമരത്തിൽ അണിനിരന്ന ഒരു പോരാളിയാണ് എന്ന വിധത്തിലായിരുന്നു വാർത്ത. 1948 ഇന്നസെന്റ് ജനിക്കുന്നത്. അതായത് വിമോചന സമരം നടക്കുമ്പോൾ ഇന്നസെന്റിന് കഷ്ടിച്ചൊരു 10 വയസ്സാണ് പ്രായം. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു ബാലനെക്കുറിച്ചാണ് മലയാള മനോരമ വിമോചന സമരത്തിൽ അണിനിരന്ന ഒരു യോദ്ധാവായിരുന്നു എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നത്. മഹാനായ അഭിനയ പ്രതിഭ, ഇച്ഛാശക്തി കൊണ്ട് ക്യാൻസറിനെ തന്നെ നേരിട്ട എല്ലാ രോഗബാധിതർക്കും ജീവിക്കാനുള്ള പ്രേരണയായി നിലകൊണ്ട ഒരാൾ, ഒരു മനുഷ്യസ്നേഹി, മികച്ച പാർലമെൻ്റ് അംഗം, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലെല്ലാം താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തുന്ന ഒരു നടനെയാണ് ഇങ്ങനെ മലയാള മനോരമ അനുസ്മരിച്ചത്. എന്താണ് വസ്തുത? ഇന്നസെന്റ് തന്നെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതാവട്ടെ, അദ്ദേഹത്തിൻ്റെ മാത്രം തനതായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ വിമോചന സമരത്തെ കളിയാക്കുകയാണ്. വിമോചന സമരകാലത്ത് ഒരു രഥത്തിൽ ഒരാൾ കടന്നു വരുന്നു. അത് കർദിനാളാണ് എന്ന് കരുതി അടുത്തെത്തിയപ്പോൾ ഇന്നസെന്റ് കുരിശു വരയ്ക്കുന്നു. സത്യത്തിൽ അത് കർദിനാൾ ആയിരുന്നില്ല അത്രേ, അത് മന്നത്ത് പത്മനാഭനായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നസെന്റ് തനിക്ക് മാത്രം സാധ്യമാകുന്ന ശൈലിയിൽ പറയുന്നു, കർദിനാളാണെന്നു കരുതി മന്നത്തെ നോക്കി കുരിശു വരച്ചതാണ് വിമോചന സമരത്തിലെ എൻ്റെ പങ്കാളിത്തം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് മനോരമ വിമോചന സമരത്തിൽ ഇന്നസെന്റ് പങ്കെടുത്തിരുന്നു എന്ന നിലയിൽ അവതരിപ്പിച്ചത്. ഇന്നസെന്റിൻ്റെ മരണവേളയിൽ പോലും ഇത്തരത്തിൽ വാർത്ത ചെയ്യണമെങ്കിൽ അതിനൊരു പക്ഷേ മലയാള മനോരമയ്ക്ക് മാത്രമേ സാധിക്കൂ. മാധ്യമ പ്രവർത്തനത്തെ മനോരമ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ വാർത്ത എല്ലാ കാലത്തും നിലനിൽക്കും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ ആർജവത്തോടെ പ്രതികരിച്ചവരിൽ കോൺഗ്രസ് നേതാക്കന്മാരില്ല എന്ന വിമർശനം ചില മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. വേണ്ട വിധത്തിൽ പ്രതിഷേധിക്കാനോ സംഘപരിവാർ അജണ്ടകളെ തുറന്നു കാണിക്കാനോ RSSന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായി ശബ്ദമുയർത്താനോ കോൺഗ്രസ്സുകാർ തയ്യാറാകാതെ അറച്ചു നിൽക്കുന്നു എന്നതാണ് പരക്കെ വിമർശിക്കപ്പെട്ടത്. ഒപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ AK ആന്റണിയുടെ മകൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി പല മാധ്യമങ്ങൾക്കും തോന്നിയില്ല. എന്തുകൊണ്ടാണ് ആന്റണിയുടെ മകൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്നതിനെപ്പറ്റിയും ഊഹാപോഹങ്ങളുണ്ട്. ആധികാരികമായി അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഊഹാപോഹങ്ങൾക്കും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഇടമുണ്ട് എന്നതാണ് വസ്തുത.
ബറാക്ക് മിസൈൽ ഇടപാട് ഉൾപ്പെടെ വിവിധ ഭരണ നടപടികളുടെ പേരിൽ മുൻപ് തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാളാണ് എ കെ ആന്റണി. ഇപ്പോഴത്തെ സംഘപരിവാർ ശൈലി വെച്ച് നോക്കിയാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കുറച്ചുകാലം ആഘോഷപൂർവ്വം കൊണ്ടു നടക്കാനുള്ളത് എ കെ ആന്റണിയെ ചുറ്റിപ്പറ്റി ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഈയൊരു ഭയമാണോ എ കെ ആന്റണിയുടെ മകനെ കൊണ്ട് പ്രത്യേക നിലപാട് സ്വീകരിപ്പിക്കുന്നത് എന്ന് അറിയില്ല. അക്കാര്യത്തെ സംബന്ധിച്ച് ആർക്കു വേണമെങ്കിലും പരിശോധനകൾ നടത്താവുന്നതാണ്. എന്തുമാവട്ടെ, ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ കുറച്ച് സംഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ നാണക്കേടാണ് എന്ന തോന്നൽ കോൺഗ്രസിനുണ്ടായി. പക്ഷേ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളാവട്ടെ കൂടുതൽ നാണക്കേട് സമ്മാനിക്കുകയാണ് ചെയ്തത്. വയനാട്ടിൽ പ്രതിഷേധ പ്രകടനത്തിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം അടികലശലിലാണ് അവസാനിച്ചത്. അടിയേറ്റ കോൺഗ്രസ് നേതാവ് ആശുപത്രിയിലായി, അടിച്ചത് മറ്റൊരു നേതാവാണ്. അവിടെ പ്രശ്നം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതല്ല, പ്രകടനത്തിൻ്റെ മുന്നിൽ ക്യാമറകളുടെ കണ്ണെത്തുന്ന ഇടത്ത് ആരു നിൽക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. പരിഹാസ്യമായ ഈ സംഭവം തീർത്തും ഒറ്റപ്പെട്ട ഒന്നല്ല. വയനാട്ടിൽ പ്രകടനം നടത്തിയപ്പോൾ അടിയുണ്ടായത് ഒരു പാഠമായി സ്വീകരിച്ചതുകൊണ്ടാവണം കോട്ടയത്ത് പ്രകടനം വേണ്ട, സത്യാഗ്രഹം മതി എന്ന് തീരുമാനിച്ചു. ഏകദിന ഉപവാസമാണ് സമരം. ഏകദിന ഉപവാസം എന്നതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ത്യാഗപൂർണമായ ഒരു സമരമുറയാണ്. വിശേഷം അതല്ല, സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം ഉദ്ഘാടകനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും തൊട്ടടുത്ത് തന്നെയുള്ള വിശിഷ്ട ഭോജനശാലയിൽ ചെന്ന് ബിരിയാണി അകത്താക്കി എന്നതാണ്. ഇതിൻ്റെ ദൃശ്യസഹിതമുള്ള വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. അല്ല, ദേശാഭിമാനി മാത്രം റിപ്പോർട്ട് ചെയ്തു. ഉപവാസ സമരത്തെ ആഹാര സമരമാക്കി മാറ്റിയ ഈ അപഹാസ്യമായ നാടകം മറ്റു മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതായി മാറിയില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സംഘടനയുടെ സമരത്തിലായിരുന്നു ഇങ്ങനെയെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസ സമരം പ്രഖ്യാപിച്ച ശേഷം സമരത്തിൻ്റെ ഉദ്ഘാടനം തീർന്ന ഉടനെ ഉദ്ഘാടകനും നേതാക്കന്മാരും ബിരിയാണി കഴിക്കുന്നു. എത്ര പരിഹാസ മഴയായിരിക്കും വർഷിക്കുക! എത്ര ദിവസം ആക്ഷേപഹാസ്യാടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചാനലുകളിലെ കോമാളി പരിപാടികൾ ആടിത്തിമിർക്കും! എത്ര അന്തിചർച്ചകൾ ലോകത്തെ ഇളക്കി മറിച്ചു കളയും! പക്ഷേ കോൺഗ്രസ് ആവുമ്പോൾ, തങ്ങളുടെ പ്രിയങ്കരരാവുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുകയേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്കൊന്നും ഈ വാർത്ത കിട്ടിയില്ല. ഉപവാസ സമരം ആഹാര സമരമായി മാറിയത് ലോകമറിഞ്ഞത് ദേശാഭിമാനിയിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും മാത്രമാണ്. ഒരു ഏകദിന ഉപവാസം പോലും നടത്താൻ കഴിയാത്ത വിധം ആരോഗ്യം ക്ഷയിച്ചു പോയ കോൺഗ്രസിനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പാലൂട്ടാൻ, താരാട്ടുപാടി ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഫ് പീസ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ അവകാശികൾ മാതൃഭൂമി ചാനലായിരുന്നു. ഇപ്പോഴിത് കേരളത്തിലെ ചാനലുകൾ ഒരു സ്ഥിരം ശൈലിയായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. മാതൃഭൂമിയിലെ പഫ് പീസ് ബിഷപ്പ് പാംപ്ലാനിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. പാംപ്ലാനിയുടെ വിവാദ പ്രസ്താവന നല്ലതുപോലെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വല്ലാത്ത പ്രതിരോധത്തിലായി മാറുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പാംപ്ലാനിക്കു വേണ്ടി മറ്റൊരു ബിഷപ്പ് പഫ് പീസുമായി മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ബിഷപ്പ് റിമിജിയോസ് ഇഞ്ചനാനിയാണ് ഇൻ്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇൻ്റർവ്യൂകാരൻ മനോരമയെ പോലെ തന്നെ വിനീതവിധേയനായ തുമ്മിയായി നിലയുറപ്പിക്കുകയാണ്. ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബിഷപ്പിന് മുൻകൂട്ടി നിശ്ചയിച്ച ന്യായവാദങ്ങൾ നിരത്തുകയുമാവാം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP തിരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കുറിച്ചൊക്കെ ഏകപക്ഷീയമായി പറഞ്ഞങ്ങ് പോവുകയാണ്. റബ്ബറിൻ്റെ മാത്രം കാര്യമെടുത്താൽ
കേരളം പോലെ റബ്ബർ കൃഷി ചെയ്യുന്ന മറ്റൊരു സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയിൽ എത്രയാണ് റബ്ബറിന് വില? റബ്ബറിന് വില കൂട്ടിയത് കൊണ്ടാണോ ത്രിപുരയിൽ ബി ജെ പി ജയിച്ചത്? നഗ്നമായ ജനാധിപത്യ അട്ടിമറികളെ ഇങ്ങനെ വികലമായി ന്യായീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകന് പഞ്ചപുച്ഛമടക്കി നിൽക്കാനാവുന്നത്? 79 ക്രൈസ്തവ സഭകൾ തങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നുവെന്നും പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം നടത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. ഞങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന ചോദ്യമാണ് അവരുയർത്തിയത്. ഇത്തരത്തിലുള്ള സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഒരക്ഷരമുരിയാടാൻ മാതൃഭൂമിയിലെ അഭിമുഖകാരന് സാധിക്കുന്നില്ല. വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാവില്ല, പഫ് പീസുകളുടെ മുൻപിൽ വായടക്കി നിൽക്കണം എന്നതാണ് നിയമം. എന്ത് ലഭിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ ഉയരും. മാധ്യമപ്രവർത്തനം എന്നത് ഇത്തരത്തിലുള്ള പി ആർ പ്രവർത്തനമായി മാറുന്നു എന്നത് ഓരോ ആഴ്ചയിലും നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ മറ്റു മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൻ്റെ കടഭാരത്തെക്കുറിച്ചായിരുന്നു ഏറെ നാൾ മാധ്യമങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടേയിരുന്നത്. കേരളം മറ്റൊരു ശ്രീലങ്കയാകും എന്ന് വരെ പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാള മനോരമയ്ക്ക്. എന്നാൽ പോയ വാരം പുറത്തു വന്ന ഒരു പ്രധാന വാർത്ത ഇന്ത്യയുടെ കടഭാരത്തെക്കുറിച്ചായിരുന്നു, കേന്ദ്രത്തിൻ്റെ കടഭാരം. അത് ചില്ലറയല്ല, ഒട്ടും നിസ്സാരവുമല്ല. 155.8 ലക്ഷം കോടി ആണ് നമ്മുടെ കടം, കേന്ദ്ര കടം. 155.8 ലക്ഷം കോടി, അതാണ് ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ മലയാളിയുടെ സാമാന്യ ഗണിതശാസ്ത്ര യുക്തികൾക്ക് നിർദ്ധാരണം ചെയ്യാനാവാത്ത ഒരു ഭീമാകാരമായ സംഖ്യയാണ്. അതുകൊണ്ട് ലക്ഷം കോടിയുടെ കണക്ക് വിടാം. ജി ഡി പിയുടെ 57.3% കേന്ദ്ര കടഭാരം. ഇത് വളരെ വലിയ ഒരു ശതമാനമാണ്. കേരളത്തിൻ്റെ കടഭാരം എത്രയാണ്? ജി ഡി പിയുടെ 37%. കേരളത്തിൽ ജി ഡി പിയുടെ 37% കടം വരുമ്പോഴേക്ക് മാധ്യമങ്ങൾ കലാപത്തിനിറങ്ങുന്നു, മലയാളിയെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നു, കേരളം ശ്രീലങ്കയാകും എന്ന് പേടിപ്പിക്കുന്നു, കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് അലമുറയിടുന്നു. എന്നാൽ ജി ഡി പിയുടെ 37% കടഭാരം വരുമ്പോഴേക്ക് ഇങ്ങനെ കലാപാഹ്വാനവുമായി ഇറങ്ങുന്ന മാധ്യമങ്ങൾ ജി ഡി പിയുടെ 57.3% രാജ്യത്തിന് കടഭാരം വരുമ്പോൾ നിശബ്ദരായിരിക്കുകയാണ്. അവർ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല, ആഹ്വാനങ്ങളില്ല, ചർച്ചകളുമില്ല, മൗനം പാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൻ്റെ 37% കടഭാരം, കേരളത്തിലെ ജി ഡി പിയുടെ 37% കടഭാരം അപകടകരമായ കടമാണ്. എന്നാൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ അത് 57 മുകളിലാവുമ്പോഴും മൗനം പാലിക്കേണ്ടതാണ്. കേരളത്തിൻ്റേത് ചീത്ത കടമാണ്, കേന്ദ്രത്തിൻ്റേത് നല്ല കടമാണ്. ഇതിനേക്കാൾ നല്ലത് സംഘപരിവാർ ഓഫീസിലെ ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുന്നതാണ് എന്ന് കേരളത്തിലെ ചിന്താശേഷിയുള്ള ജനവിഭാഗങ്ങളാകെ മാധ്യമപ്രവർത്തകരോട് മൗനമായെങ്കിലും പറയുന്നുണ്ടാവും. പഫ് പീസുകളുമായി മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തെ പരിഹസിക്കുന്ന വർത്തമാനകാല മാധ്യമപ്രവർത്തന രംഗം കൂടുതൽ കൂടുതൽ വികൃതവും വിചിത്രവുമായ കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത, സ്കൂൾ അടയ്ക്കുന്ന സന്ദർഭത്തിൽ മലപ്പുറത്ത് കാളികാവിൽ ഒരു +2 വിദ്യാർത്ഥിനിയുടെ മേൽ സഹപാഠികൾ ചായം കലക്കി ഒഴിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ പെൺകുട്ടി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ എൻ്റെ വീട്ടിൽ പൈസയില്ല, എൻ്റെ അനുജത്തിക്കു കൂടി ഉപയോഗിക്കാനുള്ള യൂണിഫോമാണിത്, ദയവായി ചായമൊഴിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് വാർത്ത. ഈ വാർത്തയ്ക്ക് പ്രത്യേകമായ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നറിയില്ല. പക്ഷേ വായനക്കാരെ പിടിച്ചിരുത്താൻ ഒരു നോവൽ വായിക്കുന്നത് പോലെ തങ്ങളുടെ വാർത്തയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ, വൈകാരികമായി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒക്കെ പ്രേരകമാവുന്ന ഒരു വാർത്തയാണിത്. എന്നാൽ വസ്തുത എന്താണ്? വാർത്തയുടെ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ തന്നെ
ഒരു പൊരുത്തക്കേട് അനുഭവപ്പെടും. കേരളത്തിൽ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം സൗജന്യമായി നൽകുന്ന നാടാണ്. യൂണിഫോം തുന്നുന്നതിനുള്ള തുന്നൽ കൂലി വരെ കൊടുക്കുന്ന നാടാണ് കേരളം. അപ്പോൾ പിന്നെ അനിയത്തിക്ക് ഈ യൂണിഫോം തന്നെ ഉപയോഗിക്കേണ്ട അത്യാവശ്യം വരാൻ സാധ്യതയില്ല. അതെന്തുമാവട്ടെ, പഴയതുപോലെയല്ല ഇപ്പോൾ. പണ്ടൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന പച്ചക്കള്ളങ്ങൾക്ക്, ഗോസിപ്പുകൾക്ക് കുറച്ച് മണിക്കൂറുകളുടെയോ ദിവസങ്ങളുടെയോ ആയുസ് കിട്ടുമായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളുടെ കാലത്തത് വെറും സെക്കൻഡുകളുടെ മാത്രം ആയുസ്സായി മാറിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ ഉയർന്നു വന്നു. ഒടുവിൽ വാർത്തയിൽ പരാമർശിക്കുന്ന കാളികാവിൽ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും ഇങ്ങനെ കൈകുപ്പിക്കരഞ്ഞ പെൺകുട്ടി എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നും മാതൃഭൂമിയുടെ ലേഖകൻ ഭാവനയിൽ വികസിപ്പിച്ചെടുത്ത ഒരു കഥയാണിത് എന്നും തെളിഞ്ഞു. ഇങ്ങനെ കഥ എഴുതുന്നതിൽ മിടുക്കനാണത്രേ മാതൃഭൂമിയുടെ ലേഖകൻ. മുൻപും അദ്ദേഹം സമാനമായ ചില കഥകൾ എഴുതി വാർത്തയാക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികത തന്നെയാണ്. വായനക്കാരെ വഞ്ചിക്കുന്ന, ലോകത്തെ മുഴുവൻ പറ്റിക്കുന്ന, തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി പൈങ്കിളി കഥകൾ എഴുതി ഭാവനാവിലാസങ്ങൾ വാർത്തയാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുന്ന ഏറ്റവും ഹീനമായ നിറികെട്ട നാണം കെട്ട നിലയിലേക്ക് മാതൃഭൂമി എത്തിച്ചേർന്നിരിക്കുന്നു. അല്പമെങ്കിലും മാനാഭിമാനമുള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു മാധ്യമമായി മാതൃഭൂമി മാറിയിരിക്കുകയാണ്. മാതൃഭൂമിക്ക് മാധ്യമ പ്രവർത്തനത്തിൻ്റെതായ അന്തസ് എന്ന ഒന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഹീനമായ വികൃത നടപടികളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാതെയാണ് ഈ വാരവും ഈ മാസവും കടന്നു പോകുന്നത്. മലയാള മനോരമ പ്രത്യേകിച്ചും മറ്റു മാധ്യമങ്ങൾ പൊതുവിലും ആവർത്തിച്ച് മാസങ്ങളായി പറഞ്ഞുകൊണ്ടേയിരുന്നത് ട്രഷറി പൂട്ടും എന്നായിരുന്നു. മാർച്ച് 31 മുൻപ് ട്രഷറി പൂട്ടും എന്നായിരുന്നു. കേരളത്തിൻ്റെ കടഭാരത്തെക്കുറിച്ച് വലിയ ആശങ്കകളാണ് നിത്യവും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ മാർച്ച് 31 പിന്നിട്ടു. കേരളത്തിൽ എവിടെയും ട്രഷറി പൂട്ടിയില്ല. ലോകായുക്തയുടെ വിധി വരുമെന്നും മുഖ്യമന്ത്രിയുടെ ഭാവി തുലാസിലാവുമെന്നും മുഖ്യമന്ത്രി പുറത്തേക്കോ എന്ന ചോദ്യമുയർത്തിയും ഒക്കെ ലോകായുക്തയുടെ വിധിക്ക് വേണ്ടി കാത്തിരുന്നു. ഈ രണ്ട് മനോജ്ഞ സ്വപ്നങ്ങളും പൊലിഞ്ഞു വീഴുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ട്രഷറി പൂട്ടാതെ, മുഖ്യമന്ത്രി രാജിവെക്കാതെ മാർച്ച് 31 പിന്നിടുന്നു. മാധ്യമ പ്രവർത്തകർ അടുത്ത ഗോസിപ്പുകൾക്ക് വേണ്ടി, അടുത്ത കലാപാഹ്വാനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാം അവസാനിക്കുമ്പോഴും മാധ്യമ പ്രവർത്തനത്തെ നിങ്ങൾ എന്താക്കി മാറ്റി എന്ന ചോദ്യം മാത്രം അവശേഷിക്കും.